മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ജൂൺ മാസത്തെ ശമ്പളം പോലും കിട്ടാതെ കോവിഡ് ഡ്യൂട്ടിയിലുള്ള 526 ജീവനക്കാർ. വെല്ലുവിളികളെ നേരിട്ട് കോവിഡ് സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്ന താൽക്കാലിക ജീവനക്കാരാണ് ശമ്പളമില്ലാതെ പ്രതിസന്ധിയിലായത്. ഞങ്ങൾക്ക് ജൂണില് ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ പിന്നെ ഞങ്ങളിത് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിലെ പരാത്രം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തോന്നിയിട്ടുള്ളത്. PPE കിറ്റിനുള്ളിൽ നിന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ വലിയ വിങ്ങലിലാണ് ഈ ജീവനക്കാരിപ്പോൾ. കോവിഡ് ഡ്യൂട്ടിക്ക് താൽക്കാലിക നിയമനം ലഭിച്ചപ്പോൾ കുടുംബ പ്രാരാബ്ധത്തിനൊപ്പം സേവന മനസ്കത കൊണ്ടുകൂടിയാണ് മിക്കവരും ജോലിക്ക് ചേർന്നത്. പക്ഷേ ദൈനംദിന ജീവിതത്തിന് പോലും ശമ്പളം ലഭിക്കാതെ ജീവനക്കാരും കുടുംബവും പ്രയാസത്തിലാണിപ്പോൾ. ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ് ജീവിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് രാവും പകലും ഇല്ലാത്ത ഈ ഡ്യൂട്ടിയിലിടയ്ക്ക് PPE കിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് ഈ സാലറി പോലും ലഭിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ പ്രയാസമാണ്. മാത്രമല്ല ഞങ്ങളുടെ കുടുംബങ്ങൾ ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന, ഇതിൽ ഭൂരിഭാഗം പേരുടെ കുടുംബങ്ങളും ഈ സാലറി ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ അവസ്ഥ പറഞ്ഞറിയിക്കാനൊന്നുമല്ല. അത്യാവശ്യ ഘട്ടമായതുകൊണ്ട് സർക്കാർ നിർദ്ദേശപ്രകാരം ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി നിയമിച്ച നഴ്സിംഗ് ശുചീകരണ ജീവനക്കാർ അടക്കമുള്ളവർക്കാണ് ശമ്പളം ലഭിക്കാത്തത്. 650 രൂപയാണ് നഴ്സിംഗ് ജീവനക്കാരന്റെ ദിവസവേതനം. HMCയിൽ ഫണ്ടില്ലാത്തതുകൊണ്ട് സർക്കാർ സഹായം ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനം വൈകുകയാണ്. പ്രധാനമായും താൽക്കാലിക ജീവനക്കാരുടെ സേവനം കൊണ്ടുകൂടിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ഒരു നിമിഷം പോലും കളയാതെ ഈ ജീവനക്കാർക്ക് ശമ്പളം ലഭ്യമാക്കാൻ നടപടിയുണ്ടാകണം. എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്, മലപ്പുറം.